നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് എ ഡി വെല്ലി. ഈസ്റ്റ്മെൻ്റിനെ സംബന്ധിച്ച് വ്യത്യസ്തമായിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ പരാമർശിക്കുകയുണ്ടായി. എന്താണ് ഈസ്റ്റ്മെൻ്റ് റൈറ്റ്? ഏതോ ഘട്ടത്തിലാണ് നമുക്ക് ഇപ്രകാരം റൈറ്റ് ലഭിക്കുക? എന്താണ് ഈസ്റ്റ്മെൻ്റ് ബൈ പ്രിസ്ക്രിപ്ഷൻ? അതുപോലെ തന്നെ ഈസ്റ്റ്മെൻ്റ് ബൈ നെസിറ്റി, കോസി ഈസ്റ്റ്മെൻ്റ് തുടങ്ങിയ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ പരാമർശിക്കട്ടെ. ഈസ്റ്റ്മെൻ്റിനെ കുറിച്ച് നമ്മൾ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ന് പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈസ്റ്റ്മെൻ്റിനെ കുറിച്ചുള്ള മറ്റൊരു വിഷയത്തെക്കുറിച്ചാണ്. എന്താണ് കസ്റ്റമറി ഈസ്റ്റ്മെൻ്റ്? കസ്റ്റമറി എന്ന് കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതൊരു ആചാരപരമായ സംഗതിയാണ് എന്നൊക്കെ നമുക്ക് അനുമാനിക്കാൻ കഴിയും. ഒരു ലോക്കൽ കസ്റ്റം അല്ലെങ്കിൽ ഒരു ലോക്കൽ ആചാരം, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന കസ്റ്റമറി ആയിട്ടുള്ള ഈസ്റ്റ്മെൻ്റ് വരുന്നത്. ചില ഉദാഹരണങ്ങളിലൂടെ നമുക്ക് വ്യക്തമാക്കാൻ നമുക്ക് കഴിയും. കസ്റ്റമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നാട്ടിലെ ആളുകളൊക്കെ തന്നെ ഒരു പ്രോപ്പർട്ടിയിലെ കുളം ഉപയോഗിക്കുകയാണ്, ഒരു കുളം ഉപയോഗിക്കുകയാണ്. അവിടെയുള്ള ആളുകളൊക്കെ തന്നെ അവിടെ ചെന്ന് അലക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്യുന്ന കുളത്തിലാണ്. അങ്ങനെ ആ ഉപയോഗിക്കുന്ന ഇപ്രകാരം ഉപയോഗിക്കുന്ന ആ ഈസ്റ്റ്മെൻ്റ് റൈറ്റിനെയാണ് കസ്റ്റമറി ഈസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അതായത് ആ നാട്ടിലെ ആളുകൾ ഒരു കസ്റ്റം, ഒരു ആചാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ആചാരം എന്ന് പറയും മതപരമായ ആചാരം എന്ന അർത്ഥത്തിലല്ല പറയുന്നത്, ഒരു കസ്റ്റം, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സമീപത്തുള്ള ഒരു പ്രോപ്പർട്ടിയിലെ കുളം ഉപയോഗിക്കുകയാണ്. അങ്ങനെ കുളം ഉപയോഗിക്കുന്ന ഘട്ടത്തിൽ അതിനൊരു കസ്റ്റമറി ഈസ്റ്റ്മെൻ്റ് എന്ന് പറയാൻ കഴിയും. അവിടെ ഒരു പ്രത്യേകത, അതിൻ്റെ ഒരു പ്രത്യേകത, ആ നാട്ടിലേക്ക് വന്ന് വേറൊരാൾ താമസിക്കുന്നു, അയാൾക്കും ഈ കസ്റ്റമറി ഈസ്റ്റ്മെൻ്റ് പ്രകാരം അവിടുത്തെ ഈ കുളം ഉപയോഗിക്കാം, അദ്ദേഹവും അതിൻ്റെ പരിധിയിൽപ്പെടും. ഇതാണ് കസ്റ്റമറി ഈസ്റ്റ്മെൻ്റ് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഈ കസ്റ്റമറി ഈസ്റ്റ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ തെറ്റിയിരിക്കുന്ന സംഗതിയാണ് കസ്റ്റമറി റൈറ്റ് എന്നുള്ളത്. ഈസ്റ്റ്മെൻ്റ് ആക്ടിലെ സെക്ഷൻ 18 ഈ കസ്റ്റമറി ഈസ്റ്റ്മെൻറ്റിനെ കുറിച്ച് പറയുന്നത്. അവിടെ കസ്റ്റമറി റൈറ്റിനെ കുറിച്ചൊന്നും പറയുന്നില്ല, പക്ഷേ ഈ കസ്റ്റമറി ഈസ്റ്റ്മെൻ്റ് നമ്മൾ പരാമർശിക്കപ്പെടുമ്പോൾ അതോടൊപ്പം തന്നെ കസ്റ്റമറി റൈറ്റ് കൂടി പറഞ്ഞു പോയില്ലെങ്കിൽ പിന്നീട് അതൊരു സംശയത്തിന് ഇടവരുത്താൻ ഇടയാക്കി എന്ന് വരാം. എന്താണ് കസ്റ്റമറി റൈറ്റ്? ഇപ്പോൾ നമ്മൾ കണ്ടത് കസ്റ്റമറി ഈസ്റ്റ്മെൻ്റ് ആണ്. എന്താണ് കസ്റ്റമറി റൈറ്റ്? അതും ഒരു ഉദാഹരണം കൊണ്ട് വ്യക്തമാക്കാം. നമ്മളെ സംബന്ധിച്ച് പലപ്പോഴും നമ്മൾ പൂരമായ ആഘോഷം, പൂരാഘോഷങ്ങൾ, പെരുന്നാൾ ആഘോഷങ്ങളൊക്കെ നടക്കാറുണ്ട്. ഇതിൻ്റെ ഭാഗമായി വലിയ വെടിക്കെട്ടുകളും അരങ്ങും. അപ്പോൾ ആ വെടിക്കെട്ട് നടക്കുന്നത് ഈ പറയുന്ന അമ്പലത്തിൻ്റെ അല്ലെങ്കിൽ പള്ളിയുടെ അവരുടെ സ്വന്തമല്ലാത്ത അപ്പുറത്തുള്ളൊരു മൈതാനത്താണെന്ന് കരുതുന്നത്. ആ മൈതാനത്ത് കാലങ്ങളായി ഇപ്രകാരം വെടിക്കെട്ട് നടത്തുന്നു. അങ്ങനെയുള്ള ഒരു അവകാശത്തെയാണ് കസ്റ്റമറി റൈറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കസ്റ്റമറി റൈറ്റാണ്, അതൊരു ഈ പറയുന്ന പോലെ കസ്റ്റമറി ഈസ്റ്റ്മെൻ്റ് അല്ല, അത് റൈറ്റാണ്. നമ്മൾ എന്താണ് തമ്മിൽ വ്യത്യാസം? നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ ഇത് തമ്മിൽ വ്യത്യാസം എന്താണ് എന്ന് നമ്മൾ പരാമർശിക്കപ്പെടുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം, അതായത് വെടിക്കെട്ട് നടത്തുന്നു എന്ന് പറയുമ്പോൾ അതൊരു പൊതുജനത്തിൻ്റെ പൊതുവായൊരു പരിപാടിയുടെ ഭാഗമായിട്ടാണ്, പൊതുജനത്തിൻ്റെ പൊതുവായ ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇപ്രകാരമുള്ള ഒരു വെടിക്കെട്ട് അവിടെ നടത്തുന്നത്, ആ മൈതാനത്ത് നടത്തുന്നത്. അതിനെ നമുക്ക് കസ്റ്റമറി റൈറ്റ് എന്ന് പറയാം. അതേ സ്ഥാനത്ത് മറ്റേതാണെങ്കിൽ വ്യക്തികളാണ് ആ അവകാശം എൻജോയ് ചെയ്യുന്നത്, അവരുടെ വ്യക്തി തലത്തിലുള്ള അവകാശങ്ങളാണ് അവിടെ ഉപയോഗിക്കുന്നത്. മറ്റതങ്ങനല്ല, ഒരു പൊതുജനത്തിൻ്റെ പൊതുവായ ഒരു അവകാശമാണ്, അങ്ങനെ പൊതുവായി ലഭിക്കുന്നൊരു അവകാശമാണ്, അതാണ് കസ്റ്റമറി റൈറ്റ്. മറ്റേ കസ്റ്റമറി ഈസ്റ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഓരോ വ്യക്തികളുടെയും അവകാശമാണ് സംരക്ഷിക്കപ്പെടുന്നത്. ഇതാണ് ഒന്ന് പൊതുവായതും ഒന്ന് വ്യക്തിയാധിഷ്ഠിതമാണ്. അതായത് ഈ പറയുന്ന കസ്റ്റമറി ഈസ്റ്റ്മെൻറ്റിൽ അത് വ്യക്തിയാധിഷ്ഠിതമാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. എന്നാൽ കസ്റ്റമർ റൈറ്റിൽ അത് പൊതുജനത്തിന് പൊതുവായി ലഭിക്കുന്ന ഒരു അവകാശമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് പറയുന്നത് ഈസ്റ്റ്മെൻറ്റ് സെക്ഷൻ 18. എന്തായാലും അതോടൊപ്പം തന്നെ മറ്റൊരു സെക്ഷൻ കൂടി നമ്മൾ പരിശോധിക്കാം, സെക്ഷൻ 19.
സെക്ഷൻ 19 പറയുന്ന കാര്യം അതിൽ പറയുന്ന അതിൽ വ്യക്തമാക്കുന്ന കാര്യം ഇപ്രകാരമാണ്. അതിൽ പറയുന്നത് അതായത് നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ വാക്കുകളിലൂടെ ഒരു ഈസ്മെൻ്റ് റൈറ്റ് മറ്റുള്ള എൻജോയ് ചെയ്യുന്നുണ്ട്. അതായത് ട്രാൻസ്ഫർ ഓഫ് ഡോമിനൻ്റ് ഹെറിറ്റേജ് പാസസ് ഈസ്മെൻ്റ്, അതാണ് പറയുന്നത്. അതായത് ഒരു ഡോമിനൻ്റ് ഹെറിറ്റേജ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ അവിടെ ഈസ്മെൻ്റ് റൈറ്റ് പാസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചൊരു വസ്തു ട്രാൻസ്ഫർ ചെയ്യുന്നു, അവിടെ ഒരു ആ രീതിയിൽ ആ വസ്തുവിൽ ഒരു ഈസ്മെൻ്റ് റൈറ്റ് നിലകൊള്ളുന്നുണ്ട്. അത് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ഒരിക്കലും നഷ്ടപ്പെടില്ല. അത് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാലും ആ ഈസ്മെൻ്റ് റൈറ്റ് അത് ആർക്കാണോ ആ ഈസ്മെൻ്റ് റൈറ്റിന് അർഹതയുള്ളത് അവർക്കത് ലഭിക്കും എന്നുള്ളതാണ് ഈ പറയുന്ന സെക്ഷൻ 19 പരാമർശിക്കപ്പെടുന്ന ഒരു സംഗതി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി പറയുന്നത് ഒരു ഈസ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു വസ്തു ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ഇല്ലാതാകുന്നില്ല, മറിച്ച് അത് അവിടെ നിലകൊള്ളും. അത് ഒരു വസ്തു ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് മാത്രം ഇല്ലാതാകുന്ന ഒരു സാഹചര്യമില്ല, അത് അവിടെ നിലകൊള്ളും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനെയാണ് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് ഡോമിനൻ്റ് ഹെറിറ്റേജ് പാസസ് ഈസ്മെൻ്റ്. ഈസ്മെൻ്റ് തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ ഈ രണ്ട് സെക്ഷനുകൾ, പ്രത്യേകിച്ചും ഈ സെക്ഷൻ, ഈ ഈസ്മെൻ്റ് റൈറ്റിലെ സെക്ഷൻ, ഈസ്മെൻ്റ് ആക്ടിലെ സെക്ഷൻ 18, 19, കസ്റ്റമറി ഈസ്മെൻ്റിനെ കുറിച്ചും കസ്റ്റമറി ഈസ്മെൻ്റിനെ കുറിച്ചും മറ്റത് ഇപ്രായമുള്ള ഒരു അവകാശം നേരത്തെ കുറിച്ചുമാണ് പരാമർശിക്കപ്പെടുന്നത്. ഏകദേശം നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് ധാരണ ലഭിച്ചു എന്ന് കരുതുന്നു. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.